നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ. പ്രളയദുരിതത്തിൽ നിന്നും കരകയറാൻ ശ്രമിക്കുന്ന കേരളത്തിന് സഹായമായി കിട്ടുന്നത് 1 രൂപയാണെങ്കിലും 1 കോടിയാണെങ്കിലും വിലപ്പെട്ടതാണ്. എന്നാൽ സിനിമാ താരങ്ങളുടെ ഫാൻസ് അതിനിടയിൽ തങ്ങളുടെ പ്രിയ താരം എത്ര കൊടുത്തുവെന്നും മറ്റുള്ളവർ എത്ര കൊടുത്തുവെന്നും കണക്കെടുപ്പ് വരെ നടത്തി. ഫാൻസ് പേജുകൾ നിറയെ താരങ്ങളുടെ വാഴ്ത്തപ്പാട്ടുകൾ നിറഞ്ഞു. അതിനിടെ 2 പടി മുന്നിലോട്ട് കയറിയുള്ള തള്ളലുകളും ചില ഫാൻസ് നടത്തുകയുണ്ടായി. തെലുങ്ക് സൂപ്പർ താരം പ്രഭാസ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 കോടി സംഭാവന ചെയ്തു എന്നതായിരുന്നു അതിലൊരു തള്ള്. യഥാർത്ഥത്തിൽ 1 കോടി നൽകിയത് പ്രഭാസ് അല്ല, മറ്റൊരു താരമാണ്. പ്രഭാസ് 1 കോടി രൂപ നൽകിയെന്ന് ഫാൻസ് മാത്രമല്ല മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും പറയുകയുണ്ടായി. എന്നാൽ പ്രഭാസ് നൽകിയത് 25 ലക്ഷം മാത്രമാണ് എന്ന വിവരം പുറത്തു വന്നു. ഇതോടെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തി മന്ത്രി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. തമിഴ് സിനിമാ താരവും കൊറിയോഗ്രാഫറും നിർമ്മാതാവുമൊക്കെയായ രാഘവേന്ദ്ര ലോറൻസ് ആണ് ആ 1 കോടിക്കാരൻ. മന്ത്രി കടകംപള്ളിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ: മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ 1 കോടി രൂപ നൽകിയ തമിഴ്നാടൻ രാഘവ ലോറൻസ് ആണ്. കഴിഞ്ഞ ദിവസം പ്രസംഗത്തിൽ ഞാൻ നടത്തിയ പരാമർശം രാഘവ ലോറൻസിനെ കുറിച്ചായിരുന്നു. ആരെയും ചെറുതാക്കി കാണിക്കാനായിരുന്നില്ല ഈ പരാമർശം. രാഘവ ലോറൻസ് എന്ന നടൻ കേരളത്തെ ബാധിച്ച പ്രളയദുരിതത്തിൽ ആശ്വാസമായി ഓടിയത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 25 ലക്ഷം രൂപ നൽകാൻ തീരുമാനിച്ച പ്രഭാസിന് ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കാനാണ് ഇതിൽ വ്യക്തത വരുത്തുന്നത്. തമിഴ്നാട്ടിലെ കോൺഗ്രസ് യൂണിയന്റെ നേതൃത്വത്തിൽ TVS കമ്പനിയിലെ ബ്രേക്ക് ഇന്ത്യ ലിമിറ്റഡിലെ തൊഴിലാളികൾ 1 കോടി 80 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയതും അതേ വേദിയിൽ ഞാൻ പറഞ്ഞിരുന്നു. ഇത് ഇവിടുത്തെ തൊഴിലാളി സംഘടനകളും മാതൃകയാക്കണമെന്ന് പറഞ്ഞതിന് പിന്നാലെയായിരുന്നു 1 കോടി രൂപ നൽകിയ അന്യഭാഷാ നടനെ കുറിച്ച് സംസാരിച്ചത്. ആരെന്നതല്ല, ആ സന്മനസ്സിനെ അഭിനന്ദിക്കുക എന്ന് മാത്രമായിരുന്നു ആ പരാമർശത്തിൽ ഉദ്ദേശിച്ചത്. അതിൽ വിവാദത്തിന് താല്പര്യമില്ല. കേരളത്തിന്റെ അതിജീവനത്തിനായി കൈകോർക്കുന്നവരുടെ എല്ലാം മനസ്സിന് നന്ദി പറയുന്നു എന്നാണ് പോസ്റ്റ്. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.